നമ്മൾ കഴിഞ്ഞ ദിവസം ആഡബി സ്കാൻ ഉപയോഗിച്ച് ആൻസർ ഷീറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് ഞാനിവിടെ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിന് വാല്യുവേഷന്റെ സമയത്തൊക്കെ ഒത്തിരി എളുപ്പമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടിയുടെ പേര് കൂടി ആ ആൻസർ ഷീറ്റിനോടൊപ്പം ചേർക്കാനായിട്ടുള്ളതാണ്. നമ്മൾ മൂന്ന് പേജും നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കിട്ടും. നമ്മൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇനി വീണ്ടും പേപ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് അടുത്ത വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും, അഡോബി സ്കാൻ 14 August 2020. ഇത് ആക്ച്വലി ഈ ഫയലിന്റെ നെയിം ആണ്, ഈ ഫയലിന്റെ പേരാണ് ഇത്. ഇവിടെ നമ്മൾ ഈ പെന്നിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കുട്ടിയുടെ പേര് നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഏബിൾ അബ്രഹാം 9C എന്നുകൂടി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ടീച്ചറിനത് വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, കാരണം ഇത് വാട്സപ്പിൽ നമ്മൾ ഈ ഫയലെല്ലാം അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇത് ആരുടെ ഫയലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ പേര് കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ജസ്റ്റ് പേര് കൊടുക്കുക, ഏബിൾ അബ്രഹാം 9C സയൻസ്. ഓക്കെ, അപ്പം അത് കൊടുത്തിട്ട് ഈ സേവ് PDF കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫയല് സേവ് ആയിട്ട് കിട്ടും. അപ്പം വളരെ എളുപ്പത്തിൽ ടീച്ചേഴ്സിന് അതിന്റെ വാല്യുവേഷൻ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.